പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ അടുത്തതോടെ അമേരിക്കയിൽ പ്രചാരണത്തിന് ചൂടേറി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡനും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തുടരുന്നു. അനിത നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. യുഎസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് ഇനി 42 ദിവസങ്ങൾ മാത്രം. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ പല സംസ്ഥാനങ്ങളിലും ബാലറ്റ് വോട്ടിംഗ് തുടങ്ങി. പ്രചാരണത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് ട്രംപ് തിങ്കളാഴ്ച ഒഹായോയിലെത്തി. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ തിങ്കളാഴ്ച വിസ്കോൺസിനിൽ പ്രചാരണത്തിനെത്തി. രണ്ടാഴ്ചയ്ക്കകം ഇത് രണ്ടാം തവണയാണ് ബൈഡൻ വിസ്കോൺസിൻ സന്ദർശിക്കുന്നത്. നാഷണൽ റിക്കവറി മാസത്തോടനുബന്ധിച്ച് പ്രഥമ വനിത മെലാനിയ ട്രംപ് ന്യൂഹാംഷയറിൽ കോൺകട്ട് ഹോസ്പിറ്റൽ സന്ദർശിച്ചു. ജസ്റ്റിസ് റൂത്ത് ബേഡർ കിൻസ്ബർഗ് അന്തരിച്ച സാഹചര്യത്തിൽ അവരുടെ സംസ്കാര ചടങ്ങുകൾക്കു ശേഷം പുതിയ സുപ്രീംകോടതി ജഡ്ജി നിയമനം വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഉണ്ടാകുമെന്നും അടുത്തതും ഒരു വനിതാ ജഡ്ജിയായിരിക്കുമെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇതോടെ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ട്രംപിന് സ്ത്രീ പിന്തുണയേറാൻ സാധ്യതയുണ്ട്. യുഎസിന്റെ ഭാഗമായ പോർട്ടോറിക്കോയിൽ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പാദനം തുടങ്ങുന്നത് വഴി തൊഴിൽ അവസരങ്ങളും അമേരിക്കയ്ക്ക് വേണ്ട ഔഷധോൽപാദനം പൂർണ്ണമായും സ്വദേശവൽക്കരിക്കപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു. ഹരിക്കേൻ മറിയയ്ക്ക് ശേഷം ചരിത്രപരമായ മുന്നേറ്റമാണ് പോർട്ടോറിക്കോയ്ക്ക് എന്ന് അദ്ദേഹം അഭിമാനപൂർവ്വം പറഞ്ഞു. ജനം അമേരിക്കയ്ക്ക് വേണ്ടി അനിത നായർ.